എന്റെ ഓർണമെന്റ്സിനോടായിരുന്നു അവൾക്കെന്നും പ്രിയം. കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളായി, കുഞ്ഞുകാലിലെ പൊൻതിളക്കമായി, എന്നും ഒപ്പമൊരു കരുതലായി അവൾക്കൊപ്പം വളർന്ന ഈ ഇഷ്ടം തന്നെയാണ് ഇന്ന് അവൾക്ക് എന്റെ സ്നേഹ സമ്മാനം. അൽഫദാൻ ജ്വല്ലേഴ്സ്, എ ഗോൾഡൻ ലെഗസി. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് പ്രൗഢ ഗംഭീരമായ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. 24 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 239 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് ഈ മത്സര വേദികളെല്ലാം ഒരുക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വിക്രം മൈതാനിയാണ് പ്രധാന വേദി. അതിരാണി പാടം എന്ന പേരിലാണ് ഈയൊരു വേദി അറിയപ്പെടുന്നത്. ഇവിടെയുള്ള എല്ലാ വേദികൾക്കും 24 വേദികൾക്കും നമ്മുടെ മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ നോവലുകളിലെയും മറ്റും സ്ഥലങ്ങളിലെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. കോഴിക്കോടിന്റെ കഥാകാരന്റെ അതിരാണിപ്പാടം എന്ന ആ ഒരു സ്ഥലപ്പേരാണ് വിക്രം മൈതാനിയിലെ പ്രധാന വേദിക്ക് നൽകിയിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഏകദേശം 11:45 ഇവിടെ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരമാണ് വേദി 1 നടക്കുന്നത്. ഇതിനുശേഷം ഇവിടെ സംഘനൃത്ത മത്സരമായിരിക്കും ആരംഭിക്കുന്നത്. ഇതുകൂടാതെ മറ്റിടങ്ങളിലെല്ലാം തന്നെ കൃത്യസമയത്ത് തന്നെ പരിപാടികൾ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 24 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞു. അതിൽ അറബി സാഹിത്യോത്സവവും ഒപ്പം രചനാ മത്സരങ്ങളും എല്ലാം തന്നെ നടക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വേദികളുടെ പേരുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറെ കൗതുകം ഉണർത്തുന്നവയാണ്. കാരണം നമ്മൾ നേരത്തെ ഒരുപാട് ഇഷ്ടത്തോടെ വായിച്ച ചില കലാകാരന്മാരുടെ എഴുത്തുകളിൽ വന്നിരിക്കുന്ന പല സ്ഥലങ്ങളും ഇവിടെ പല വേദികൾക്കും പേരായി വന്നിരിക്കുന്നു എന്നത് തന്നെ നമുക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ്. 1-ാം വേദി അതിരാണിപ്പാടമാണ് എങ്കിൽ 2-ാമത്തെ വേദിക്ക് നൽകിയിരിക്കുന്ന പേര് ഭൂമി എന്നുള്ളതാണ്. 3-ാമതായി അതായത് സാമുദ്രി സ്കൂൾ ഗ്രൗണ്ടിലുള്ള വേദിക്ക് നൽകിയിരിക്കുന്നത് കൂടല്ലൂറാണ്. ത്രസാഗ്, അതേപോലെ തന്നെ ബേപ്പൂർ, നാരകപുരം, പാണ്ഡവപുരം, തൃക്കോട്ടൂർ, തിക്കോടി, പാലേരി, തിരുനെല്ലി, മയ്യഴി, തക്ഷൻകുന്ന് തുടങ്ങിയ പല സ്ഥലങ്ങളും ഇവിടെ വേദികൾക്ക് പേരുകളായി നൽകിയിരിക്കുന്നു. രാവിലെ തന്നെ കോഴിക്കോട്ടെ കലാ ആസ്വാദകർ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ എനിക്ക് പിന്നിലായി കാണുന്നത് പോലെ 1-ആം വേദിയിൽ ഏകദേശം 10,000-ഓളം പേർക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ കസേരകൾ ഇടുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുമെല്ലാം തന്നെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇവരെല്ലാം തന്നെ ഓരോ കമ്മിറ്റിയെയും കണ്ട് പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും എനിക്ക് പിന്നിലായി കാണുന്ന 1-ാമത്തെ വേദിയിൽ ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം പുരോഗമിക്കുകയാണ്. Oh come in European styles. And you'll be looking so beautiful. What are you waiting for? It's affordable. We'll put a smile on your face for sure. Oh, come on. European വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായി Little Czech, നാദാപുരം പേരാമ്പ്ര. Little Czech, Little Money, a division of Saturn Group of Companies.